അയ്യോ ഇത് എൻ്റെ മോദിയല്ല എൻ്റെ മോദി ഇങ്ങനെയല്ല ഇന്ന് പൊട്ടിക്കറിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ഒരാളെത്തി കങ്കണ റണൌത്ത് അതെ കുറച്ച് കാലമായിട്ട് കങ്കണ റണൌത്ത് വിഡുദ്ധം മാത്രമാണ് പുലമ്പുന്നത് പുലമ്പുന്നതൊക്കെ നിങ്ങളറിയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിഷയമല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള വർഷമൊക്കെ സംഘികൾ ഓൾറെഡി തിരുത്തി പാഠപുസ്തകത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം പി പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളണേ ആ അങ്ങനെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇന്നലെ വെറുതെ ഇരിക്കുന്ന കങ്കണ വഴി പോയപ്പോൾ കേട്ടു നാളെ രാവിലെ ഒമ്പത് മണിക്ക് മോദിജി ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്നു എന്ന് എന്നാൽ ശരി മോദിജി ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്നതല്ലേ ഒരാഴ്ചത്തേക്ക് ഇനി പാണം പാട്ട് പാടാൻ ഒരു കാരണമായി എന്ന് പറഞ്ഞ കങ്കണ രാവിലെ ഉടുത്തൊരുങ്ങി കുളിച്ച് കുറി തൊട്ട് ടിവിയുടെ മുമ്പിൽ വന്നങ്ങിയിരുന്നു ടി വിയുടെ മുമ്പിൽ വന്നിരുന്ന കങ്കണ ഇല്ലാണ്ടായിപ്പോയി കർഷകരോട് മോദിജി നന്നായിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മാപ്പ് അങ്ങ് വെച്ച് കാച്ചി മാഫ് ഡി ജിയെ കർഷക നിയമങ്ങൾ കർഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് മാപ്പ് തരണം കർഷക നിയമങ്ങൾ ഞാൻ പിൻവലിക്കുന്നു ഇതറിഞ്ഞാൽ കർഷകർ വടക്കം പൊട്ടിച്ചെങ്കിലും കങ്ങണയുടെ മനസ്സിൽ ലഡുവാണ് പൊട്ടിയത് പക്ഷേ അല്ലെഡുവിനും മധുരമല്ലായിരുന്നു കയ്പായിരുന്നു ഇതിപ്പോൾ കയ്പോളജി കാരണം ഇറക്കാനും മധുരഫിക്കേഷൻ കാരണം തുപ്പാനും പറ്റാത്ത അവസ്ഥയായി ഇത്രയും കാലം കർഷക സമരം ചെയ്യരുത് അവർ ജിഹാദികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനെ ഇപ്പോൾ പിന്തുണയ്ക്കാനും പറ്റില്ല മോദിജീനെ വാനോളം ഉയർത്തിപ്പോയതുകൊണ്ട് മോദിജി പറയുന്നതിൻ്റെ കൂടെയും നിൽക്കണം ആകെ കഷ്ടത്തിലായി അവസാനം രണ്ടും കൽപ്പിച്ച് കങ്കണ തീരുമാനത്തിലെത്തി മോദിജി അങ്ങയുടെ തീരുമാനത്തിൽ അങ്ങേയറ്റം അപമാനം ഇത് മോശമായി പോയി അതെ മോശമായി പോയി എന്ന് തന്നെയാണ് എല്ലാ സംഘിക്കുഞ്ഞുങ്ങളും നിലവിളിക്കുന്നത് പെട്ടുപോയില്ലേ ഇനി എന്ത് പറയും ഇത്രയും കാലം നന്നായി കവർ പേജ് എല്ലാം കൊടുത്തു വെച്ചിരുന്ന മോദിജിയും കർഷക സമരവും താഴെ കടക്കണ് ഒറ്റ അഭിസംബോധന കൊണ്ട് വെള്ളത്തിലായി ഇന്ന് രാവിലെ ഇൻസ്റ്റഗ്രാമിൽ കങ്കണിട്ട പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മോദിജിയുടെ തീരുമാനത്തിൽ അങ്ങേയറ്റം അപമാനം പാർലമെന്റിൽ എടുക്കേണ്ട നിയമങ്ങളും തീരുമാനങ്ങളും തെരുവുകളിൽ ആളുകൾ എടുത്തു തുടങ്ങിയാൽ ഇന്ത്യ വീണ്ടും ഒരു ജിഹാദി രാഷ്ട്രമായി മാറുമെന്നാണ് കങ്കണ പറഞ്ഞത് ജിഹാദി രാഷ്ട്രം നോട്ട് നോർത്ത് ഏ പത്മശ്രീയൊക്കെ കൊടുത്ത് വാനോളം ഉയർത്തി വെച്ചിരുന്ന കങ്കണയാണ് രാവിലെ എഴുന്നേറ്റ് മോദിജിയോട് ഈ ചതി ചെയ്തത് കർഷക സമരം പിൻവലിക്കേണ്ടി വന്നതിന്റെ നെഞ്ചുവേദന ഒരു ഭാഗത്ത് അതിന്റെ കൂടെ കങ്കണ എന്ന് പറഞ്ഞതും കൂടി അറിഞ്ഞ ആ പാവ മോദിജി ഹൃദയം പൊട്ടി മരിക്കും ആ അങ്ങനെ ഓരോരോ കഥകൾ ഇതിന്റെ കൂടെ കങ്കണ വേറൊരു സാധനം കൂടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മേഡത്തിന്റെ ഫോട്ടോ അതായത് ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് താഴെ കങ്കണ ഇങ്ങനെ കുറിച്ചു ലോകത്തിന്റെ മനസാക്ഷി ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ലാത്തി മാത്രമാണ് പരിഹാരം ഏകാധിപത്യമാണ് ഏറ്റവും നല്ല പരിഹാരം ജന്മദിനാശംസകൾ പ്രധാനമന്ത്രി മാഡം ഇതായിരുന്നു ആ കുറിപ്പ് ഇന്ന് രാവിലെ കങ്കണയുടെ ഇൻസ്റ്റഗ്രാം ഫീഡ് കണ്ട ഒട്ടനവധി ആൾക്കാർക്കും ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി കങ്കണ ഓൾറെഡി എയറിലായിരുന്നു ഇന്ന് താഴെ ഇറങ്ങും നാളെ താഴെ ഇറങ്ങും എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന ട്രോളന്മാർക്ക് ഇത് കണ്ട് സന്തോഷമായി കങ്കണത അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവിടുന്ന് ഒരു വടി മോളിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് കങ്കണയെ താഴെ നോക്കണ്ട മോളിലോട്ട് നോക്കിയാൽ മതി എന്നാലും എൻ്റെ കങ്കണാജി കഷ്ടം എന്നാലും ഒരു സംശയം നിങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു ഇത്രയും വലിയ ഫാസിസ്റ്റ് ഭരണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നുമല്ല എന്നാണ് കങ്കണയുടെ വാദം ഇനിയിപ്പോ ഒറ്റ രക്ഷയുള്ളൂ കങ്കണയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്ക